കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ത്യ ജീസസിനെയും പെന്തക്കോസ്ത് സഭയുടെ സൺഡേ സ്കൂൾ പാഠാവലി, അതിൽ ഏഴാം സ്റ്റാൻഡേർഡിലേക്കുള്ള പാഠങ്ങളുടെ വിശദീകരണം, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ള നിർദ്ദേശങ്ങൾ ഇവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നതും കേൾക്കുന്നതും. ഇതിലെ ഒന്നാമത്തെ പാഠമാണ് നിഷ്കളങ്കത. ഒരു മനുഷ്യൻ നിഷ്കളങ്കനായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്. സകല മനുഷ്യരും നിഷ്കളങ്കരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യനെ നേരിടുവാനായിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങനെ തന്നെ അവൻ എന്നും ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ആ നിഷ്കളങ്കത വിട്ട് സ്വന്തം വഴികളിലേക്ക് തിരിഞ്ഞ് ജീവിക്കുകയാണ് ഇന്ന് ലോകത്തിലുള്ള മനുഷ്യർ മുഴുവനും. അവരെ ദൈവം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നാം ഈ വചനത്തിൽ കൂടി മുഖ്യമായിട്ടും ചിന്തിക്കുന്നത്. ഒന്നാമത്തത് ഈ പാഠത്തെ മൂന്ന് ഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്നാമത്തത് സ്വന്തം നിഷ്കളങ്കത, രണ്ടാമത്തത് ന്യായപ്രമാണം അനുസരിച്ചുള്ള നിഷ്കളങ്കത, മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത. ഇത് നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി വളർച്ച പ്രാപിച്ച് ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്, മൂന്നാം ക്ലാസ് എന്ന് പറഞ്ഞ് പഠിച്ചു വളരുന്നത് പോലെയുള്ള ഒരു വളർച്ചയാണ്, ഒരു കയറ്റമാണ്, ഒരു പഠനമാണ് ഈ നിഷ്കളങ്കതയിലേക്കുള്ള വളർച്ച. എന്തായിരുന്നാലും നിഷ്കളങ്കത എന്ന് പറയുന്ന വാക്ക് ഏറ്റവും യോജിക്കുന്നത് ക്രിസ്തുവിനാണ്. കാരണം അവൻ ദൈവത്തിന് മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അവൻ ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കനായിരുന്നു, അവൻ സ്വന്തം ഹൃദയാവസ്ഥ അനുസരിച്ച് നിഷ്കളങ്കനായ മൂന്ന് നിഷ്കളങ്കതയും അവനിലുണ്ടായിരുന്നു. എന്നാൽ ആർക്കാണ് നിഷ്കളങ്കനാകാൻ സാധിക്കുക? എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം നിഷ്കളങ്കരാകാൻ മുൻ നിയമിക്കപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം ലോകസ്ഥാനത്ത് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ നിഷ്കളങ്കരാകാൻ സാധിക്കുകയുള്ളൂ. ഇനി അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ അത് പഠിപ്പിക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയോടെ വേണം പഠിപ്പിക്കാൻ. കാരണം തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത്. ആ പാഠത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു വരണം. ഒന്ന് സ്വന്തം നിഷ്കളങ്കത, രണ്ട് ന്യായപ്രമാണം അനുസരിച്ചുള്ള നിഷ്കളങ്കത, മൂന്നാമത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത. ഇതിലേറ്റവും ആദ്യത്തേതാണ് സ്വന്തം നിഷ്കളങ്കത. ദൈവം ലോകത്ത് നിന്ന് ഈ ലോകത്തിലെ ജീവിതം, അതിൽ നിന്ന് മനുഷ്യനെ വിശ്വാസത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് സ്വന്തം നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപിയായിട്ട് ജീവിക്കുന്നു. ഉദാഹരണമായിട്ട് ഒരാൾ വിഗ്രഹത്തെ ആരാധിച്ച് ജീവിക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളും അവനെ പഠിപ്പിക്കുന്നവരും ജീവിത സാഹചര്യവും അവനെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ വിഗ്രഹമാണ് ദൈവം. നമ്മയൊക്കെയും സൃഷ്ടിച്ചത് ഈ വിഗ്രഹമാണ്, അല്ലെങ്കിൽ ഈ ബിംബമാണ്. അത് അവനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക. ദൈവം അവനെ നോക്കുന്നു. ദൈവം അവനെ നോക്കുമ്പോൾ അതിനകത്ത് ജനത്തെ രണ്ട് വിഭാഗമായി കാണും. അത് ദൈവമെന്ന് വിശ്വസിച്ചിട്ടും അതിൻ്റെ അടുക്കൽ വരാതെ, അതിനെ ഗണ്യമാക്കാതെ, അതിനെ തുച്ഛീകരിച്ച് ജീവിക്കുന്നൊരു കൂട്ടം. അവർ
അവരുടെ ഉള്ളിൽ വിശ്വസിച്ചിരിക്കുന്നത് ഇത് ദൈവമാണെന്നാണ്. പക്ഷേ അവരതിനെ ഗണ്യമാക്കുന്നില്ല. ഇനി മറ്റൊരു കൂട്ടം, അതിനെ ദൈവമാണെന്ന് അവർ ആ വിഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടി അതിൻ്റെ മുമ്പിൽ വരികയും അതിന് വഴിപാട് നടത്തുകയും അതിനെ പൂജിക്കുകയും അതിനെ പ്രശംസിക്കുകയും അതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ദൈവം നോക്കുമ്പോൾ അവൻ അറിഞ്ഞ സത്യത്തിൽ നിൽക്കുന്നവനാണെന്ന് കാണുക. ഏറ്റവും ആദ്യം ദൈവം നോക്കുന്ന മനുഷ്യൻ്റെ അടിസ്ഥാന യോഗ്യതയാണ്. ഹൃദയത്തിൽ സത്യമെന്ന് ഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ജീവിതം ചിലവഴിക്കുക, അല്ലെങ്കിൽ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കുക എന്നുള്ളത് ദൈവം ഏറ്റവും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവൻ നിഷ്കളങ്കനായിട്ട് ദൈവം എണ്ണും. ഏത് നിഷ്കളങ്കത? സ്വന്തം നിഷ്കളങ്കത. നഥനയൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ വരുന്നു സാക്ഷാൽ ഇസ്രായേലിൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിർമ്മല ഹൃദയമുള്ളവൻ, കപടമില്ലാത്തവൻ, ദൈവത്തിൻ്റെ മകൻ, ഇങ്ങനെ എല്ലാ അർത്ഥങ്ങളുമുണ്ട്. ഇതാ ഇവ സാക്ഷാൽ ഇസ്രായേലിൽ വരുന്നു, അവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. നഥനയിൽ ചോദിച്ചു, കർത്താവ് നീ എന്നെ എവിടെ വെച്ചറിയും? നീ എന്നെ എങ്ങനെ പരിചയം? ഇതുവരെ നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ഈ സകല ഭൂമിയിലും ദൈവം ശ്രദ്ധയോടെ ഓരോ മനുഷ്യനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കപടമില്ലാത്തവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കൻ, സ്വന്തം നിഷ്കളങ്കൻ ആര് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ താൻ അറിഞ്ഞ സത്യത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി തന്നെ രാപ്പകൽ ജീവിതം ചെലവഴിക്കുന്ന ഒരാളെ കാണുന്നു. ദൈവം അവനെ മാനിക്കും. അവൻ സ്വന്തം നിഷ്കളങ്കതയിൽ വരുന്നവനാണെന്ന് ദൈവം കാണും. അവനെ സത്യം ബോധിപ്പിക്കാൻ ദൈവം കൽപ്പിക്കും. അങ്ങനെ അവനോട് സുവിശേഷം അറിയിച്ച് സത്യസുവിശേഷം കേട്ട് കഴിയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഈ വിഗ്രഹത്തെയും ഈ അന്യദൈവങ്ങളെയും സേവിച്ച് നടന്നിട്ടുള്ള പ്രയോജനവും അങ്ങനെ അവൻ മടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ഈ വചന അയക്കുന്നത്. അതാണ് തിത്തോസിൻ ലേഖനം പറയുന്നത്, തക്ക സമയത്ത് തൻ്റെ വചനത്തെ വെളിപ്പെടുത്തുന്ന ഭോഷ്കില്ലാത്ത ദൈവം. ദൈവം ആ വചനത്തെ അങ്ങോട്ട് അയച്ചു, ഭോഷ്കില്ലാത്ത വചനത്തെ അയച്ചു. ഇത് കേട്ടപ്പോൾ അവൻ നാളുകളായിട്ട്, കാരണം അവൻ്റെ മാതാപിതാക്കളും അവൻ്റെ സാഹചര്യങ്ങളും ഇതാ ദൈവം എന്ന് പറഞ്ഞ് അവനെ പഠിപ്പിച്ചിരിക്കുന്നതാ ഈ വിഗ്രഹത്തിന് മുമ്പിൽ പോയി നമസ്കരിക്കുക. അങ്ങനെ ഒരു നന്മയും കിട്ടാതെ അവൻ്റെ ജീവിതം വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ്, അതിനുവേണ്ടി അവൻ രാപ്പകൾ അധ്വാനിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ദൈവം ഇത് വെളിപ്പെടുത്തുന്നത്. അതല്ല, ഈ മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. നമ്മെ സൃഷ്ടിച്ചത് ഏകസത്യ ദൈവമാണ്. അവൻ ബിംബത്തിൻ്റെ രൂപമല്ല. അവനെ ഒരു പ്രതിമയോട് ഉപമിക്കാൻ പാടില്ല. അവൻ രൂപം ഉണ്ടാക്കാൻ പാടില്ല. അവൻ അങ്ങനെയൊന്നും ആളല്ല ദൈവം. ദൈവം എന്ന് പറയുന്ന ആത്മാവാണ്. മുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം. ഈ അവന് ദൃശ്യമായ ഒരു രൂപം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി. ഇത്രയും കാലം ഞാൻ അധ്വാനിച്ചതും ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചതും മുഴുവനും അന്യദൈവങ്ങൾക്കായിപ്പോയല്ലോ. അവൻ അതെല്ലാം വിട്ടതിന് ശേഷം സത്യത്തിലേക്ക് തിരിയുക. സത്യത്തിലേക്ക് തിരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പഠിപ്പിക്കുകയാണ്, ന്യായപ്രമാണം പഠിപ്പിക്കുകയാണ്. വിഗ്രഹത്തെ ആരാധിക്കരുത്, കൂട്ടുകാരനെ സ്നേഹിക്കണം, ഇല്ലാത്തവന് കൊടുക്കണം, കളവ് പറയരുത്, വഞ്ചന ചെയ്യരുത്, പോഷ്ടിൽ പ്രിയപ്പെടരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുക. ഈ കാര്യങ്ങൾ കേട്ടതോടുകൂടി, ഈ ഇത്രയും കാര്യങ്ങൾ കേട്ടതോടുകൂടി ഇത്രയും കാലത്ത് തൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം വിട്ടതിന് ശേഷം മുഴുവൻ ജാഗ്രതയോടുകൂടി മറ്റൊരു
വളവോ തിരിവോ ഒന്നുമില്ലാതെ പൂർണ്ണമായിട്ടും ആ ലഭിച്ച വചനം അനുസരിക്കാനൊക്കെ തുടങ്ങി. തെറ്റില്ലാതെ, യാതൊരു തെറ്റുമില്ലാതെ തനിക്ക് ലഭിച്ച സത്യം അത് അങ്ങനെ തന്നെ അനുസരിക്കാൻ തുടങ്ങി. ദൈവം നോക്കിയപ്പോ ഒരു കാലഘട്ടം അനുവദിച്ച് നോക്കിയപ്പോ എങ്ങനെ വിഗ്രഹത്തെ ആരാധിച്ച് നടന്നവൻ ഇന്ന് ന്യായപ്രമാണം അറിഞ്ഞപ്പോൾ, സത്യം അറിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം വിട്ടതിന് ശേഷം വിഗ്രഹത്തെ വെറുക്കുന്നു, സത്യദൈവത്തെ ആരാധിക്കുന്നു, വചനത്തെ ധ്യാനിക്കുന്നു, പോഷ്കയെ വെറുക്കുന്നു, വ്യഭിചാരം ചെയ്യാതിരിക്കുന്നു, ദോഷം വിട്ടകലുന്നു, എല്ലാം ഭയങ്കര മാറ്റം. ഇങ്ങനെയുള്ളവനാണ് വചനപ്രകാരം യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഇവൻ. അടുത്ത ക്ലാസ്സിലേക്ക് കടന്നു. സ്വന്തം നിഷ്കളങ്കതയിൽ നിന്ന് ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കൻ എന്നുള്ള നിലയിലേക്ക് കടന്നു. വചനപ്രകാരം ഒരു തെറ്റുമില്ല, ദൈവത്തിൻ്റെ വചനപ്രകാരം അവനൊരു തെറ്റുമില്ല. പക്ഷേ അവിടെ തീരുന്നില്ല, അടുത്ത ഒരു ഘട്ടം കൂടി അവൻ കടക്കേണ്ടതുണ്ട്. എന്താണ് ആ ഘട്ടം? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടത്തുന്ന നിഷ്കളങ്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അവൻ സഹോദരനോട് കോപിക്കില്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് മോഷ്ടിക്കരുതെന്ന്, അതുകൊണ്ട് മോഷ്ടിക്കില്ല. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് വ്യഭിചരിക്കരുതെന്ന്, അതുകൊണ്ട് അവൻ വ്യഭിചരിക്കില്ല. അപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൻ ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ഇനി അടുത്തൊരു ഘട്ടമുണ്ട്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അങ്ങനെയല്ല. യേശു ദോഷം ചെയ്യാൻ അവന് സാധിക്കില്ല, ദോഷം പ്രവർത്തിക്കാൻ അവന് സാധിക്കില്ല. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് മോഷ്ടിക്കരുതെന്നാണെങ്കിൽ, അല്ലെങ്കിൽ മോഹിക്കരുതെന്നാണെങ്കിൽ, യേശു ന്യായപ്രമാണം അനുസരിച്ച് മാത്രമല്ല തൻ്റെ സ്വഭാവത്താലും അത് ചെയ്യില്ല. ഉദാഹരണമായിട്ട് ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കരായവൻ ഒരു ദിവസം ഒരാൾ തൻ്റെ ഒരു കൂട്ടുകാരന് തൻ്റെ കയ്യിൽ രണ്ട് പേനയുണ്ടായിരുന്നു. രണ്ട് പേനയുണ്ട്, കൂട്ടുകാരൻ ചോദിച്ചു ഒരു പേനയും തരാമോ? ഈ രണ്ട് പേനയും ഉപയോഗത്തിൽ ഇരിക്കുന്നതാണ്. കൂട്ടുകാരൻ ചോദിച്ചു ഒരു പേനയും തരാമോ? അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ വചനം തന്നെ എഴുതാനും പഠിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അത് ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരൻ പോയതിന് ശേഷം പുസ്തകം നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു രണ്ടുള്ളവൻ ഒന്ന് കൊടുക്കണം, വിഷമമായി. അപ്പോൾ ഒരു കാര്യം പ്രയാസമായി, അയ്യോ ന്യായപ്രമാണം അനുസരിക്കാനാണ് ഞാൻ കർത്താവ് വിളിച്ചത്, ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ഇന്നിപ്പോൾ കളങ്കമുള്ളവനാണ്, നിഷ്കളങ്കനല്ല. വേഗം പോയി, സഹോദര ഞാൻ തെറ്റിപ്പോയി, വചനത്തിൽ ഞാൻ ഇപ്പോഴാണ് വായിച്ചത്, അതുകൊണ്ട് രണ്ട് പേനയുള്ളതിൽ ഒരെണ്ണം ഉള്ളവൻ കൊടുക്കാനുണ്ട്, ആ വചന ദേതാവ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു പേനയും കൂടെ കൊടുത്ത് അവൻ നിഷ്കളങ്കനായി. അപ്പോൾ ന്യായപ്രമാണത്തെ പഠിച്ചും അതിനെ ഗ്രഹിച്ചും അതിൽ കൂടി ജീവിച്ചും ഇരിക്കുന്ന നിഷ്കളങ്കതയ്ക്കാണ് ന്യായപ്രമാണം അനുസരിച്ചുള്ള നിഷ്കളങ്കത എന്ന് പറയും. എന്നാൽ അടുത്തപടി അങ്ങനെയല്ല, രണ്ട് പേന എൻ്റെ ഉള്ളിലുണ്ട്, രണ്ട് പേന എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട്. എൻ്റെ കൂട്ടുകാരൻ പേന ഇല്ലാതിരിക്കുന്നത് കണ്ട് ഞാൻ ഇത് ഈ വചനം എനിക്ക് ഓർമ്മയിൽ വരികയോ അത് ഞാൻ വായിച്ച് അത് പ്രവർത്തിക്കുകയോ വേണ്ട, അത് ഞാൻ തന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് എൻ്റെ കൂട്ടുകാരൻ കൊടുക്കും. അതാണ് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത. അതെങ്ങനെ അത് കൊടുക്കും? അതെങ്ങനെ അത് കൊടുക്കും? കർത്താവിൻ്റെ വചന ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവനാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഹൃദയത്തിലായിത്തീർന്നവൻ. ന്യായപ്രമാണം ഹൃദയത്തിൽ പ്രമാണം ഉള്ളിലായി ആയിത്തീർന്നവൻ. അപ്പോ ന്യായപ്രമാണം പ്രകാരം നിഷ്കളങ്കരാകാൻ കർത്താവ് വിളിച്ചതിന് ശേഷം ന്യായപ്രമാണം പഠിച്ചവൻ. മൂന്നാമത്തെ ഘട്ടം ക്രിസ്തുവിന് നിഷ്കളങ്കതയിലേക്ക് വന്നാൽ അവന്റെ ഹൃദയം ന്യായപ്രമാണമായി തീർന്നു, അവൻ തന്നെ ഒരു പ്രമാണമായി തീർന്നു. അതുകൊണ്ടാണ്
റോമലേഖനം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ, ന്യായപ്രമാണത്തിലുള്ളത് സ്വതവേ പ്രവർത്തിക്കും, സ്വഭാവത്താൽ പ്രവർത്തിക്കുമ്പോൾ അവർ തന്നെ ഒരു ന്യായപ്രമാണം, അവരുടെ തന്നെ ഒരു പ്രമാണമാണ്. അപ്പോൾ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സ്വന്തം നിഷ്കളങ്കതയിൽ ജീവിച്ചിരുന്ന കാലത്ത് അറിഞ്ഞ സത്യത്തിൽ നിന്ന്, അത് കഴിഞ്ഞതിന് ശേഷം സത്യം വെളിപ്പെട്ടപ്പോൾ ആ സത്യം ഗ്രഹിച്ചതനുസരിച്ച് ഗ്രഹിച്ചും അനുസരിച്ചും പോകും. മൂന്നാമത് ക്രിസ്തുവിൻ്റെ കാലഘട്ടം എന്നതിരിക്കും ഉള്ളിൽ പ്രമാണം വന്നു, ഉള്ളിൽ അതായത് തൻ്റെ ഹൃദയം പ്രമാണമായി തീർന്നു. ആ പ്രമാണത്തിൽ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കതയിലേക്ക് വന്നു. കാരണം ഇനി അവന് പുസ്തകം വായിച്ച് നീതി പ്രവർത്തിക്കണ്ട, പിന്നെയോ ക്രിസ്തുവിന് പുസ്തകം വായിച്ചിട്ട് നീതി പ്രവർത്തിക്കാനല്ല, കാരണം അവൻ പ്രമാണമാണ്. അതായത് അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ആയിത്തീർന്നു. ഇനി അവൻ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കതയിലാണ്. തന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ സാധിക്കില്ല. ന്യായപ്രമാണം അനുസരിച്ചുള്ള നിഷ്കളങ്കതയിൽ തന്നെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ അയ്യോ, അടിക്കുന്നവനെ തിരിച്ച് കവൾ കാണിച്ചു കൊടുക്കണമെന്നാണ്, അത് പറഞ്ഞ് മറ്റേ കവളും കാണിച്ചു കൊടുക്കും. പക്ഷെ ഇതങ്ങനെയല്ല, അടിക്കുന്നവനെ തിരിച്ചടിക്കാൻ സാധിക്കാതെ വണ്ണം ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ, അടിക്കുന്നവർക്ക് കവൾ കാണിച്ചു കൊടുക്കാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സ്വഭാവമായി തോന്നും, അതായത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കതയായി തോന്നും. ഇതാണ് ഒരു ക്രിസ്തീയ വളർച്ചയെന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. അതായത് ഒന്നാമത്തെ ഘട്ടം സ്വന്തം നിഷ്കളങ്കത, രണ്ടാമത്തത് ന്യായപ്രമാണം അനുസരിച്ചുള്ള നിഷ്കളങ്കത, മൂന്നാമത്തത് ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത. ഈ നിലയിൽ വരുന്നതോടുകൂടി അവൻ നിഷ്കളങ്കനായി. ആ നിഷ്കളങ്കതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ദൈവം ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പേ നിർണയിച്ച, നിയമിച്ച ചില മനുഷ്യരുണ്ട്, ഒരു കൂട്ടം മനുഷ്യരുണ്ട്, അവർക്കത് ആ വളർച്ച സാധിക്കും. നാം അതിന് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ ലഭിച്ച സത്യം അതേ പറയാവൂ, അതേ പ്രവർത്തിക്കാവൂ. ന്യായപ്രമാണം എന്ത് പറയുന്നു അതേ പ്രവർത്തിക്കാവൂ, അതേ പറയാവൂ. ക്രിസ്തുവിൻ്റെ ദോഷം നമുക്ക് സാധിക്കാത്ത ഒരു അനുഭവത്തിൽ അപ്പോസ്തലനായ അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ സത്യത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങൾക്കൊന്നും സാധിക്കില്ല, കാരണം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കത ഉള്ളവരാണ് എന്ന് അവർ നമ്മോട് പഠിപ്പിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൻ്റെ നിഷ്കളങ്കരായിത്തീരാൻ വളർച്ച പ്രാപിക്കണം എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം.